നമസ്കാരം. ഐ പി എൽ ടൈം ഔട്ടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യകുമാർ യാദവിന് അദ്ദേഹത്തിൻ്റെ മികച്ച ഫോമിലേക്ക് തിരിച്ചു വരാൻ 10 പന്തുകൾ മാത്രം മതി. അദ്ദേഹത്തിൻ്റെ മുംബൈ ഇന്ത്യൻസിലെ സഹതാരം പീയൂഷ് ചൗള പറഞ്ഞ വാക്കുകളാണിത്. ഈ കമൻറ്റിന് താഴെ ഒരുപാട് ആളുകൾ ചില അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സൂര്യകുമാർ യാദവ് തികച്ച് 10 പന്തുകൾ നിന്നാലല്ലേ അദ്ദേഹത്തിന് ഫോമിലേക്ക് മടങ്ങി വരാൻ പറ്റൂ. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിൽ പറയേണ്ട അവസ്ഥയിലേക്ക് ലോക ഒന്നാം നമ്പർ T20 ബാറ്റ്സ്മാൻ എത്തിയത്? കണക്കുകളിലേക്ക് ഒന്ന് കടക്കാം. സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഫോമിലായിരുന്നു 2022 കടന്നുപോയത്. കളിച്ച എല്ലാ കളിയിലും വളരെ മികച്ച പ്രകടനം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തന്നെ സൂര്യകുമാറും ലോക ഒന്നാം നമ്പർ T20 ബാറ്റ്സ്മാനായി. അദ്ദേഹത്തിൻ്റെ കഴിവുകളെ എല്ലാവരും അംഗീകരിച്ചു. ഭാവി ഇന്ത്യൻ ക്രിക്കറ്റിനെ നയിക്കാൻ കെൽപ്പുള്ളവൻ എന്നുവരെ സൂര്യകുമാർ യാദവിനെ കുറിച്ച് ആരാധകർ പറഞ്ഞു. ഇത്തരത്തിൽ സൂര്യകുമാർ യാദവ് ഒരു സ്വപ്നതുല്യമായ സമയത്തിലൂടെ പോകുമ്പോഴാണ് അദ്ദേഹത്തിനെ ടെസ്റ്റിലേക്കും ഏകദിനത്തിലേക്കും ഇന്ത്യൻ ബോർഡ് പരിഗണിക്കുന്നത്. അവിടെ സംഭവം പിഴച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിൽ സൂര്യകുമാർ യാദവിന് ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ കാര്യമായി ഒന്നും ചെയ്യാനായില്ല. തൊട്ടു പിന്നാലെ വന്നത് ഏകദിന പരമ്പരയായിരുന്നു. സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച് ലോകകപ്പ് വരാനിരിക്കെ ഏകദിനത്തിലെ പ്രകടനം അതിനിർണായകമായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം അവിടെ തിളങ്ങുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ തുടർച്ചയായ 3 കളികളിലാണ് സൂര്യകുമാർ യാദവ് ഗോൾഡൻ ഡക്കായി മടങ്ങിയത്. ഗോൾഡൻ ഡക്കായി മടങ്ങുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ സൂര്യകുമാർ യാദവിനെ പോലെ കഴിഞ്ഞ വർഷം ഇത്രയധികം തിളങ്ങിയ ഒരു ബാറ്റ്സ്മാൻ തുടർച്ചയായ 3 കളിയിൽ ഗോൾഡൻ ഡക്കാവുന്നു. അത് ഏകദിന ഫോർമാറ്റാണെന്ന് ഓർക്കാം. സൂര്യകുമാർ യാദവിൻ്റെ ഏറ്റവും ഇഷ്ട ഫോർമാറ്റായ T20 പ്രത്യേകിച്ച് IPL വന്നപ്പോൾ പഴയ സൂര്യകുമാർ യാദവിനെ കാണാൻ പറ്റും എന്ന് ആരാധകർ വിചാരിച്ചു. എന്നാൽ അതുമുണ്ടായില്ല. സൂര്യകുമാർ യാദവ് ഇന്നലെ നടന്ന ഡൽഹിക്കെതിരായ മത്സരത്തിലും ഗോൾഡൻ ഡക്കായി മടങ്ങി. തുടർച്ചയായ 26 ദിവസത്തിനുള്ളിൽ ഇത് 4ാം തവണയാണ് സൂര്യകുമാർ യാദവ് ഗോൾഡൻ ഡക്കായി മടങ്ങുന്നത്. ഈ IPLലും കാര്യമായ ഒന്നും ചെയ്യാൻ സൂര്യകുമാർ യാദവിന് സാധിച്ചിട്ടില്ല. അതായത് ലോക ഒന്നാം നമ്പർ T20 ബാറ്റ്സ്മാൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഏകദിന ലോകകപ്പിലേക്ക് പരിഗണിക്കാമെന്ന നിലയിലാണ് 2023 മുമ്പുള്ള ഏകദിന മത്സരങ്ങളിലൊക്കെ സൂര്യകുമാർ യാദവിന് ഇടം നൽകിയേക്കാം എന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. സൂര്യകുമാർ യാദവ് എന്ന T20 ബാറ്റ്സ്മാനെ ഏകദിനത്തിൻ്റെ ഒരു ശൈലിയിലേക്ക് പിടിച്ചിട്ടപ്പോൾ അദ്ദേഹത്തിനത് താങ്ങാനായില്ല. ഓസ്ട്രേലിയൻ ബോളർമാരുടെ ചീറിപ്പാഞ്ഞു വരുന്ന പന്തുകൾക്ക് മുമ്പിൽ സൂര്യകുമാർ യാദവ് ഒന്നും ചെയ്യാനാകാതെ മടങ്ങി. അദ്ദേഹത്തിന് തന്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തുതന്നെയാലും അതിൽ നിന്നെല്ലാം റിക്കവറായി വരാൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഫോർമാറ്റിൽ ഒരവസരമുണ്ടായിരുന്നെങ്കിലും ഇന്നലെ ഡൽഹിക്കെതിരായ അതിനിർണായകമായ ഒരു പോയിന്റിൽ സൂര്യകുമാർ യാദവിൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്നു. ഫൈനലിലേക്കിലൂടെ സൂര്യകുമാർ യാദവ് ഇതിനു മുമ്പ് ഒരുപാട് സിക്സറുകളൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെയും അദ്ദേഹത്തിന് പിഴച്ചു. മൊത്തത്തിൽ മോശം സമയം. ഈ മോശം സമയത്തിൽ നിന്ന് സൂര്യകുമാർ യാദവിന് കരകയറി വരാൻ സാധിക്കുമോ? അതോ അദ്ദേഹത്തിന് ഈ 1ാം റാങ്കിൽ ഉള്ള ബാറ്റ്സ്മാൻ എന്ന സമ്മർദ്ദം അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ടോ? അറിയില്ല. എന്തുതന്നെയാലും ആരാധകർ ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിരാശയിലാണ്. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറയുന്നത് പോലെ സൂര്യകുമാർ യാദവിന് ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. മോശം കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ക്രിക്കറ്റ് താരങ്ങളെ സാധാരണ പലരും പിന്തുണയ്ക്കാറുണ്ട്. സൂര്യകുമാറിൻ്റെ കേസിലും അങ്ങനെ ഒരുപാട് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട്. മോശം കാലഘട്ടത്തെയൊക്കെ അതിജീവിച്ച് സൂര്യകുമാർ യാദവ് പഴയ തിളക്കമുള്ള താരമായി തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. IPL ടൈം ഔട്ടിൻ്റെ കൂടുതൽ എപ്പിസോഡുകളായി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.